കേരളത്തിൽ പ്രബുദ്ധ സമൂഹത്തിൽ ചില ആക്ടിവിസ്റ്റ് പരിവേഷമണിഞ്ഞ ചില സ്ത്രീകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ പ്രഖ്യാപിത ലക്ഷ്യമാണെന്ന് തോന്നും ഇപ്പോൾ ഹൈന്ദവ ആചാരങ്ങളെയും സംസ്കൃതിയെയും തകർക്കുക എന്നത്. നമുക്കറിയാം, ശബരിമല യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചുകൊണ്ട് സുപ്രീം കോടതിയുടെ മൂന്നംഗ ബെഞ്ച് ഒരു വിധി പുറപ്പെടുവിച്ചു. ആ വിധി പുറപ്പെടുവിച്ചത് മുതൽ ശബരിമലയിൽ ഏത് പ്രായത്തിലുള്ള സ്ത്രീകൾക്കും കയറാം എന്നുള്ള തരത്തിലേക്കുള്ള ഒരു വിധി വന്നത് മുതൽ ഇവിടെ ഏതാണ്ട് ഹാലിളകി നവോത്ഥാനം നടപ്പിലാക്കാൻ വേണ്ടി കയറു പൊട്ടിച്ച് നടക്കുന്ന ചില ആക്ടിവിസ്റ്റുകളുണ്ട്. ബിന്ദു അമ്മിണി, കനകദുർഗ, ലിബി, അതേപോലെ തന്നെ ഈ മനിതി സംഘം, അങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കുന്ന കുറേ ആക്ടിവിസ്റ്റുകളുണ്ട്. ഈ ആക്ടിവിസ്റ്റുകളുടെ കൂട്ടത്തിലെ ഒരു മറ്റൊരു കണ്ണിയാണ് ലിബി എന്ന് പറയുന്നത്. കട്ട ഇടതുപക്ഷ അനുഭാവിയാണ് ലിബി. അവര് തീവ്രമായിട്ടുള്ള ഇടതുപക്ഷ അനുഭാവിയാണ്. ന്യൂസ് ഗിൽ എന്നുള്ള ഒരു മാധ്യമമുണ്ടെന്ന് പറയുന്നു. അതിലെ ജേർണലിസ്റ്റും എഡിറ്റർ ഓഫ് ന്യൂസുമാണെന്ന് പറയുന്നു. അവർ കഴിഞ്ഞ വർഷം 2018 ഒക്ടോബർ 16 ശബരിമലയിലേക്ക് കെട്ടും കെട്ടി പുറപ്പെട്ടു. പക്ഷേ പത്തനംതിട്ട KSRTC ബസ് സ്റ്റേഷനിൽ വെച്ച് തന്നെ കെട്ടും പാട്ടവും ഒക്കെ തൂക്കിക്കൊണ്ട് തിരിച്ചു പോകേണ്ട ഒരവസ്ഥയും വന്നു. ഇത്തരത്തിൽ ആചാരലംഘനത്തിന് കോപ്പ് കൂട്ടുന്ന ഇത്തരത്തിലെ ഈ നെറികെട്ട ജന്മങ്ങളെ, ഈ നികൃഷ്ട ജന്മങ്ങളെയൊക്കെ സമൂഹം ഒന്നാകെ ഒറ്റപ്പെടുത്തുകയാണ്. അതായത്, അവർ ശബരിമലയിൽ പോകുമെന്ന് പറഞ്ഞപ്പോൾ മുതൽ അവർക്കുണ്ടായിരുന്ന ഒരു മാനക്കേട്, അവർക്കുണ്ടായിരുന്ന ഒരു ഒറ്റപ്പെടൽ, സ്വാഭാവികമായും നമ്മൾ അത് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ യാതൊരു തർക്കവുമില്ല. എന്നാൽ ആ ലിബി കഴിഞ്ഞ തവണ ഒന്നും ചെയ്യാൻ പറ്റാതെ വെറും കൈയോടുകൂടി ശബരിമലയിലേക്ക് എത്തി അവിടുന്ന് കൂക്കുവിളികൾ ഏറ്റുവാങ്ങി തിരിച്ചു പോകേണ്ട ആ ഒരു ഒരു പാഴ് സ്ത്രീ എന്ന് തന്നെ നമുക്ക് പറയാം. ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും വിശ്വാസങ്ങളെയും തകർക്കാൻ നടക്കുന്ന അത്തരത്തിലെ ഒരു സ്ത്രീ, ആ സ്ത്രീക്ക് ഇപ്പോൾ പുതിയ ഒരു പൂതി ഉണ്ടായിരിക്കുന്നു. വിശ്വപ്രസിദ്ധമായ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഒരേ സമയം ഒന്നിക്കുന്ന ഈ ആറ്റുകാൽ പൊങ്കാല, വിശ്വപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാലയെ പരിഹസിച്ചുകൊണ്ടാണ് ഈ ലിബി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. നല്ല പണി കിട്ടുന്ന ഓരോ പരിപാടികൾക്കൊക്കെയാണ് ഈ ആക്ടിവിസ്റ്റുകൾ എന്ന് പറയുന്ന ഈ തെമ്മാടി കൂട്ടങ്ങൾ വീണ്ടും വീണ്ടും കച്ച കെട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, സ്വാഭാവികമായും ഈ ആക്ടിവിസ്റ്റുകൾ ഹൈന്ദവ ആചാരങ്ങളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു. ഇവർ സ്ത്രീ നവോത്ഥാനം, സ്ത്രീ സുരക്ഷ, അല്ലെങ്കിൽ സ്ത്രീ സമത്വം എന്നൊക്കെ പറയുമ്പോൾ സ്ത്രീകൾ മാത്രം പങ്കെടുക്കുന്ന ഈ ആറ്റുകാൽ പൊങ്കാലയെ പറ്റി വിമർശിക്കുമ്പോൾ ഈ വൃത്തികെട്ട സ്ത്രീയുടെ മനസ്സിലിരിപ്പെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അവർ പറയുന്നു, അടുപ്പ് കൂട്ടേണ്ടത് അടുക്കളയിലാണ്, നടു റോഡിലല്ല. പിന്നെ ലിബിയുടെ നെഞ്ചത്ത് അടുപ്പ് കൂട്ടുമായിരിക്കും. ആറ്റുകാൽ പൊങ്കാല ലിബിയുടെ നെഞ്ചത്തിട്ട് നടക്കുക. അതുകൊണ്ടായിരിക്കുമല്ലോ അവൾക്കിട്ട് നല്ല പൊങ്കാല ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അന്ധവിശ്വാസികൾക്ക് മോക്ഷം കിട്ടാൻ പറമ്പിൽ കഞ്ഞി വെക്കണമെങ്കിൽ അത് വീട്ടിലെ പറമ്പിലോ അന്ധവിശ്വാസ കേന്ദ്രത്തിൽ, അതായത് ക്ഷേത്രം അന്ധവിശ്വാസ കേന്ദ്രമാണെന്ന് പറയുന്ന തെമ്മാടിത്തരം. ഈ ലിബിയെയൊക്കെ മുറ്റത്തേക്ക് ഇറങ്ങാൻ അനുവദിക്കത്തില്ല വിശ്വാസി സമൂഹം എന്നാണ് ലിബിയോട് ഞങ്ങൾക്ക് അസന്നിഗ്ധമായി പറയാനുള്ളത്. നിങ്ങൾ വലിയ വിളച്ചിലെടുത്താൽ സ്വാഭാവികമായും ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തിൻ്റെ കെട്ടുറപ്പ്, വിശ്വാസി സമൂഹത്തിൻ്റെ മതത്തിനെതിരായി, ജാതിക്കതീതമായി, മതത്തിനതീതമായി ഒരു വിശ്വാസി സമൂഹത്തിൻ്റെ ഒരു കെട്ടുറപ്പ് ലിബി മിക്കവാറും കാണും. ലിബി മിക്കവാറും ന്യൂസ് ഗില്ലിൽ ന്യൂസ് ഇല്ലായി കിടക്കേണ്ട ഒരു അവസ്ഥ വരും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. മര്യാദയ്ക്കും അവനവൻ്റെ മട്ടിനും കെട്ടിനുമൊക്കെ അനുസരിച്ച് വായിൽ കൊള്ളാവുന്ന വർത്തമാനങ്ങൾ പറഞ്ഞാൽ ലിബിക്ക് കൊള്ളാം. അല്ലെങ്കിൽ ചിലപ്പോൾ പല്ലിൻ്റെ എണ്ണം കുറയും, എല്ലിൻ്റെ എണ്ണം കൂടാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ ലിബി ഉൾപ്പെടെയുള്ള ആക്ടിവിസ്റ്റുകൾ, ഇപ്പം ബിന്ദു അമ്മിണിക്ക് കുരുമുളകാണ് ചിലപ്പോൾ മുളക് സ്പ്രേ ആയിരിക്കും വരുന്നത്. അടുത്തത് ഇതിലും വലുതെന്തൊക്കെയോ വരാനിരിക്കുന്നു. കാരണം അതൊക്കെ സ്വാഭാവികമായും സംഭവിക്കും. കാരണം നമ്മൾ ഭഗവത്ഗീതയിൽ പറയുന്ന ഒരൊറ്റ ശ്ലോകത്തിൽ കൊണ്ട് ഈ വാർത്തയെ കൺക്ലൂഡ് ചെയ്യാം. ആറ്റുകാൽ പൊങ്കാലയെ വരെ അപമാനിച്ച, സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുന്നവർ, സ്ത്രീകൾ മാത്രം പങ്കെടുക്കുന്ന ആറ്റുകാൽ പൊങ്കാലയെ ഇത്തരത്തിൽ നികൃഷ്ടമായ തരത്തിൽ അപമാനിച്ച ലിബി തീർച്ചയായിട്ടും വരാനുള്ളത് വഴിയിൽ തെങ്ങില്ല. സംഭവാമി യുഗേ യുഗേ യുഗേ, സംഭവിക്കാനുള്ളത് ആ കാലാകാലങ്ങളിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഒന്നുകൂടി ഓർക്കാം, ആവശ്യമില്ലാതെ വിശ്വാസ സമൂഹത്തിൻ്റെ മുകളിൽ കുതിര കയറാൻ ശ്രമിച്ചാൽ ഒരിക്കൽ കൂടി പറയുന്നു, പല്ലിൻ്റെ എണ്ണം കുറയാനും എല്ലിൻ്റെ എണ്ണം കൂടാനും സാധ്യതയുണ്ട്.